हाई फ्रेंड्स वीडियो स्वागत इन ना डेमोस्ट्रेशन यूटीएल गामा प्लस लास्ट इट वीडियो बैलेंस पार्टा अब इन ईर वीडियो नाम उड़ा ई यूटीएल गामा प्लस मैक्सिमम लोड एत्र तांग अल उपयोग एम बी पी टी कंट्रोलर एत्र आंबियर अब फिजिकल नि या ओपन का ओके अंतर इंटे सैटिंग्स इन डिस्प्ले ऐसा कलर वो अद नमुक मनसो वीडियोसा इन नि प्लान अब या वीडियो को वेर इंवेटर सैटाद अब अब वरा वी डिले अद वीडियो लेट ओके अब नमु वीडियो इटो अब इत अणबॉक्सुद अब नमुक अणबॉक्स वी ना नईस पोटी इत पोटेम इनको नोकिका वारंटी काड़ अद फ्यूसम अगले क्यों ऑलरेडी या कई वीडियो मेन्शन अब आ वीडियो का बटन डिस्क्रिप्शन बॉक्सल या लिंक इटक अब का तीर्च ओके अब नमुक नईस ओपन पक्षी वलिचो अत्यावश्यम कुछ सिलिकाजल वन ओके मटी फ्रेंड्स अब इतना अत्यावश्यम डीसी फ्यूसम एसी फ्यूसुके अदपोले ഒരു യൂസർ മാനുവൽ ഉണ്ട് അപ്പോൾ ഈ യൂസർ മാനുവൽ ആക്ച്വലി യൂസേഴ്സിന് അടിപൊളിയായിട്ട് മനസ്സിലാകത്തക്ക രീതി ബ്രീഫ് ചെയ്തൊക്കെയാണ് ഇതിൻ്റെ ഡയഗ്രാം കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് അപ്പം ഇത് അറിയാൻ മേലാത്തൊരു ആവശ്യമില്ല സെറ്റിംഗ്സ് ഒക്കെ മാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മൂന്ന് മോഡുണ്ട് അപ്പോൾ ഇതൊക്കെ സെറ്റിംഗ്സ് ഒക്കെ ചേഞ്ച് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യുക ഓക്കെ നമുക്ക് ഇതിനകത്ത് ഞാൻ ലാസ്റ്റ് പറഞ്ഞ പോലെ ഇതിനകത്ത് ഇൻബിൽറ്റ് എം ബി പി ടി ആണ് ഇന്ന് നമ്മൾ ഈ ഒരു എം ബി പി ടി കൺട്രോളർ ഫുള്ള് നമ്മൾ അഴിച്ച് കാണിക്കുകയാണ് ഇതിപ്പം സീല് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇത് പുത്തൻ ഇൻവെർട്ടറാണ് ഇപ്പോൾ ജസ്റ്റ് പൊട്ടിച്ചതേ ഉള്ളൂ ഇതിൻ്റെ ഈ സീൽ നമ്മൾ വൺസ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഇത് പ്യുവർ വൈറ്റ് ആയിട്ടാണ് ഇത് കാണുന്നത് ഇത് സീൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് പിന്നീട് കളർ ചേഞ്ചസ് വരും അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഈ ഗാമ പ്ലസ് ഇൻവെർട്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് മൂന്ന് മോഡുകളാണുള്ളത് ഇത് നമ്മുടെ കസ്റ്റമറിൻ്റെ ഇഷ്ടപ്രകാരം നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് പി സി മോഡ് സ്മാർട്ട് മോഡ് ഹൈബ്രിഡ് മോഡ് ഇങ്ങനെ മൂന്ന് മോഡുകളാണ് ഗാമ പ്ലസ് ഇൻവെർട്ടറിനുള്ളത് ഇത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ ഓരോരോ ആറ് ഇൻഡിക്കേഷൻ കളറ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അത് എന്തോത്തിനെയൊക്കെയാണ് മീൻ ചെയ്യുന്നതെന്നുള്ള എല്ലാ ഇൻഫർമേഷനും ഈ ഒരു വീഡിയോയിലൂടെ ചേർക്കുന്നതാണ് അപ്പം സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കണ്ട് മനസ്സിലാക്കുക ഓക്കെ പിന്നെ അതേപോലെ ഇവിടെ നമുക്കൊരു പി വി കണക്ടറുണ്ട് അതായത് നമ്മുടെ സോളാറിൻ്റെ ലൈൻസ് കണക്ട് ചെയ്യേണ്ട പോയിൻ്റ് ഇവിടാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട് ഈ ഇൻഡിക്കേറ്റർ എന്ന് വെച്ചുകഴിഞ്ഞാൽ റിവേഴ്സ് പൊളാരിറ്റി പ്രൊട്ടക്ഷനാണ് അതായത് പ്രൊട്ടക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഇൻഡിക്കേഷനാണ് റിവേഴ്സ് പൊളാരിറ്റി ഇൻഡിക്കേഷൻ നമ്മൾ പി വി കേബിൾ എന്ന് പറയുന്നത് രണ്ട് ചില സമയത്ത് ബ്ലാക്ക് കേബിളായിരിക്കും അപ്പോൾ അതിൻ്റെ പിന്നെ പൊളാരിറ്റി മൾട്ടിമീറ്റർ ഇല്ലാത്ത അൺനോൺ ആൾക്കാർക്ക് ഇതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും കാരണം ഇൻ കേസ് റിവേഴ്സിൽ കൊടുക്കുകയാണെങ്കിൽ ഈ എൽ ഇ ഡി കത്തും കത്തിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും പൊളാരിറ്റി റോങ് ആണ് അപ്പോൾ നമ്മൾ തിരിച്ച് കണക്ട് ചെയ്യണം ഇതാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു ഫീച്ചർ പിന്നെ അടുത്ത എനിക്ക് ജസ്റ്റ് ഒന്ന് പറയാനുള്ളത് മെയിൻ ആയിട്ട് അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 1000 വാട്ട്സ് പാനലിൽ ലോഡ് ചെയ്യാൻ പറ്റും അതുപോലെ 15 to 45 volt പാനൽ നമുക്ക് ഇതിനകത്ത് 12 volt സിസ്റ്റത്തിൽ ലോഡ് ചെയ്യാൻ പറ്റും അതേപോലെ 24 volt സിസ്റ്റം ആണെങ്കിൽ 30 to 90 volt നമുക്ക് ലോഡ് ചെയ്യാൻ സാധിക്കും ഇതാണ് ഇതിൻ്റെ ഒരു അടിപൊളി ഒരു ഫീച്ചറാണ് ഇതിൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതിനകത്ത് ആറ് കളറിലുള്ള ഡിസ്പ്ലേയിൽ ഓരോ ഇൻഡിക്കേഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇതൊരു ബെറ്റർ ക്വാളിറ്റി ആണ് ഈ യൂട്ടിലിൻ്റെ ഈ ഒരു സിസ്റ്റത്തിലുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതൊന്ന് അഴിക്കാം ഇത് അഴിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ സ്ക്രൂ ഡ്രൈവർ വെച്ച് നൈസ് ആട്ടം അഴിക്കാൻ പോവാണ് ഓക്കെ ഇതിപ്പോൾ നമുക്ക് നൈസ് ആട്ടം കിളക്കാം ഓക്കെ അതിനകത്ത് ഇത് നമുക്ക് തിരിച്ച് വെക്കുക തിരിച്ച് വെച്ചതിന് ശേഷം ഇവിടുത്തെ ഒരു സീല് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ സീല് ഞാനങ്ങ് ബ്രേക്ക് ചെയ്യാൻ പോകുന്നു ഇത് നമ്മൾ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്താലും ഇവർ വാറണ്ടി തരത്തില്ല പിന്നെ നമ്മൾ ഇത് ഇത് റിമൂവ് ചെയ്യുമ്പോൾ ഇതൊരു വൈറ്റ് കളർ സംഭവമാണ് ഇത് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ കളർ മാറും എക്സാമ്പിൾ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇതിപ്പം ഫുൾ വൈറ്റ് കളറാണ് ഉള്ളത് സി ഇത് വൈറ്റ് കളറാണ് ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ഒരു ലൈൻസ് വരും അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിപ്പം ഇതിൻ്റെ വാറണ്ടി എല്ലാം പോയി ഇപ്പം ഞാനിത് ഓപ്പൺ ചെയ്യാൻ പോകണം സി ഇതിപ്പം വൈറ്റ് വൈറ്റ് കളറായിട്ട് വരുന്നുണ്ടോ ഉണ്ടോ ഇത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് വൺസ് നിങ്ങൾ വൈറ്റ് കളർ വന്ന് ഇതിനകത്ത് കളർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒട്ടിച്ചാലും ആ കളർ കാണും അപ്പോൾ ഇതിനകത്ത് കമ്പനിക്ക് മനസ്സിലാവും ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്നുള്ളത് എന്തായാലും ഇതിൻ്റെ വാറണ്ടി കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട് ഞാനിപ്പോൾ നൈസായിട്ട് ഇത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഓക്കെ സി ഇതിനകത്ത് വേണ്ട ഇവിടെ വാറണ്ടിയുടെ ഒരു സ്റ്റിക്കർ വന്നിട്ടുണ്ട് ഇനി നമ്മളിത് ഒട്ടിച്ചാൽ തന്നാലും ഈ ഒരു സ്റ്റിക്കറിനകത്ത് ഈ ഒരു ലെറ്റർ കാണുമ്പോൾ ഈ കമ്പനിക്കാർക്ക് മനസ്സിലാവും ഇത് ഓപ്പൺ ചെയ്യുന്നുള്ളത് എന്തായാലും ഇതിൻ്റെ വാറണ്ടി കാര്യങ്ങളൊന്നും നമുക്കൊരു ഇഷ്യൂ അല്ല നമ്മളതുകൊണ്ട് ഇതെടുത്ത് കളഞ്ഞു ഓക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാം
അങ്ങനെ ഞാനിപ്പോൾ ഇത് നൈസായിട്ട് ഓപ്പൺ ചെയ്യുവാണ്. നമുക്ക് എന്തായാലും ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്നൊക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ഒന്ന് കാണിക്കണം. ഫ്രണ്ട്സ് അങ്ങനെ നമുക്ക് ലാസ്റ്റത്തെ സ്ക്രൂസ് കൂടെ അഴിക്കാം. അഴിച്ചു കഴിഞ്ഞ് ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നു. അടിപൊളി. ഇനി നമുക്ക് ഇതിനകമൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഇതിനകത്ത് ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡ്രൈവർ കാർഡിനകത്ത് ഇതിൻ്റെ ഓരോ ലെഗിൻ്റെ അവിടെ എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓരോരോ പിൻ നമ്പറിൻ്റെ വോൾട്ടേജ്, 5 വോൾട്ടേജ് സപ്ലൈ എവിടേക്കാണെന്നുള്ള എല്ലാം മെൻഷൻ ചെയ്ത് കാരണം സർവീസ് ചെയ്യാനും എളുപ്പമായിരിക്കും. ഇവിടെ കൺട്രോൾ റെഗുലേറ്റിംഗ് ആയിട്ടൊക്കെ നല്ല ഹീറ്റ് സിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഓവറോൾ സ്ട്രക്ചറൽ. അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മെയിൻ ട്രാൻസ്ഫോമർ. ഇത് പ്രൈമറി സെക്കൻഡറി ആയിട്ടുള്ള ഫംഗ്ഷനിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് മെയിനായിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ വൈൻഡിങ് കോപ്പർ ആണോ അലൂമിനിയം ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ള ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈമറി കോയിൽ നമുക്ക് ചാർജിങ് ടൈമുള്ള പ്രൈമറി കോയിൽ കോപ്പറാണ്, അതുപോലെ സെക്കൻഡറി കോയിൽ എന്ന് പറയുന്നത് അലൂമിനിയം ആണ്. ഇനി ഇൻവെർട്ടർ മോഡിലാകുമ്പം ഇത് പ്രൈമറി ആവും, ഇത് സെക്കൻഡറി ആവും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ ഒരു കോയിലെന്ന് പറയുന്നത് പ്രൈമറി ഇൻവെർട്ടർ മോഡിൽ പ്രൈമറി കോയിൽ ഇത് അലൂമിനിയം വയറാണ് വന്നിരിക്കുന്നത്, പക്ഷേ സെക്കൻഡറിയിൽ വന്നിരിക്കുന്നത് പ്യുവർ കോപ്പറാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു പെർഫോമൻസ് ചെയ്യും, വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അതേപോലെ ഈ കാണുന്നതാണ് MPPT. ഈ കാണുന്ന MPPT നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ഇവിടെ 40 ആമ്പിയറിൻ്റെ ഒരു MPPT ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ MPPTയുടെ പാരാമീറ്റേഴ്സും ഈ കാർഡിൻ്റെ പാരാമീറ്റേഴ്സും ഇവിടെ ഒരു പാനൽ ബോർഡ് വെച്ചിട്ടുണ്ട്. കാരണം ഈ കാണുന്ന ഈ പാനൽ ബോർഡിലോട്ടാണ് ഇതിൻ്റെ കൺട്രോൾസ് പോകുന്നത്. ഓക്കെ, ഇതാണ് ഇതിനകത്ത് ഓവറോൾ സ്ട്രക്ചർ. പിന്നെ ഇവിടെ ഒരു കപ്പാസിറ്റർ യൂസ് ചെയ്തിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു സെപ്പറേറ്റ് ഒരു കപ്പാസിറ്ററൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് MPPTക്കായിട്ടൊരു സെപ്പറേറ്റ് കൂളിംഗ് ഫാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോർമൽ ലോഡിൻ്റെ അനുസരിച്ച് ഈ മോസ്ഫെറ്റിനെ തണുപ്പിക്കാൻ വേണ്ടി ഇവിടെ ഒരു കൂളർ ഫാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ലുക്ക് ബേസ് ഇതാണ് ഇതിൻ്റെ ഓവറോൾ സ്ട്രക്ചറിൽ. ഇതിനകത്ത് ഈ പാനൽ ബോർഡിൻ്റെ ഈ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് നമ്മുടെ ഈ ഇൻവെർട്ടർ ബോർഡിലോട്ടും അതേപോലെ MPPTയിലോട്ടും കൺട്രോൾ പോകുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം ഹൈ വോൾട്ടേജ് ലോ വോൾട്ടേജ് കട്ട് ഓഫ് ഒക്കെ കറക്റ്റ് ഈക്വൽ ആയിരിക്കും. അവിടെ ഡെഡ് ബാൻഡിൻ്റെ ഇഷ്യൂസോ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് ഇത് നല്ലൊരു സെറ്റപ്പ് സംഭവമാണ്. ഇനി നമുക്ക് ഇതിനകത്ത് മോസ്ഫെറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിനകത്ത് 3 3 6 6 3 9 9 3 12 അങ്ങനെ 12 മോസ്ഫെറ്റ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇതിനകത്ത് ഒരു ഏകദേശ സ്ട്രക്ചറൽ. ഓക്കെ, അപ്പം നമുക്ക് നേരെ ലോഡ് ടെസ്റ്റിലോട്ട് പോയാലോ. ഫ്രണ്ട്സ്, ലോഡ് ടെസ്റ്റിന് വേണ്ടി ഞാനിവിടെ ഇൻകാൻഡസൻ്റ് ലാമ്പ് 10 ബൾബ് സെറ്റാക്കിയിട്ടുണ്ട്. അതേപോലെ ഒരു എനർജി മീറ്റർ, കാരണം ഇതിൻ്റെ വാട്ട്സ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി. പിന്നെ അതേപോലെ 9 സ്വിച്ച് ഞാനിവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഈ ഒരു വുഡൻ ബോക്സിനകത്ത് ഈ ഒരു പീസിനകത്താണ് ഇത് സെറ്റാക്കാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ 10 സ്വിച്ചിന് പകരം 9 സ്വിച്ചിനുള്ള സ്ഥലമേ ഉള്ളായിരുന്നു. അങ്ങനെ 10 ഹോൾഡർ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ 10ാമത്തത്, അതായത് 9ഉം 10ാമത്തെയും ബൾബിന് ഞാൻ ലാസ്റ്റ് സ്വിച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് ടോട്ടൽ ലോഡ് മെഷർ ചെയ്യാൻ വേണ്ടി ഇവിടെ എനർജി മീറ്റർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ദിവസം എത്ര യൂണിറ്റ് യൂട്ടിൽ ഗാമയെന്ന് കിട്ടുമെന്നുള്ളതിനെ പറ്റിയുള്ള വീഡിയോസൊക്കെ ഞാൻ പ്ലാനുണ്ട്. അതിനുവേണ്ടിയാണ് ഇത് ഓവറോൾ ഇതെല്ലാം സെറ്റാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു 100 വാട്ടിൻ്റെ ബൾബ് ഇപ്പം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ടോട്ടൽ ഒരു 800ന് എബോ കൊണ്ടുവരണം. അപ്പോൾ ഇതിനകത്ത് ഇനി ഓവർലോഡ് അഥവാ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ബൾബ് കുറച്ചിട്ട് കറക്റ്റ് ആവറേജ് നമുക്ക് എത്ര ലോഡ് എടുക്കുമെന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് ഇതിനകത്തോട് ഈ ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ ഗാമ പ്ലസിൻ്റെ ലോഡ് ടെസ്റ്റിങ്ങിലോട്ട് പോകാം. ഇത് മാക്സിമം എത്ര വാട്ട്സ് വരെ താങ്ങുമെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ DC കൺസപ്ഷൻ മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ ഒരു ക്ലാമ്പോമീറ്റർ DC സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഇതിനകത്ത് ബാക്കി ഔട്ട്പുട്ടും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇത് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇത് ഇവിടെ നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പവർ പ്ലഗ് ഫസ്റ്റ് ഡിസ്കണക്ട് ചെയ്യണം. ഓക്കെ, ഈ ലൈൻ ഞാൻ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സോളാറിൻ്റെ ബ്രേക്കർ ഓൺ ചെയ്യാം. അപ്പോൾ സോളാർ ബ്രേക്കർ ഞാൻ സോളാർ കണക്ഷൻ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് 2 കേബിൾ എൻ്റെ എക്സിസ്റ്റൻസ് സിസ്റ്റമായ ഈ ഒരു എൻക്ലോസറിൽ നിന്നാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെപ്പറ്റി ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടിലെ DC സിസ്റ്റമാണ്. ഇത് കാണാത്തവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു വെറൈറ്റി വീഡിയോ ആണ്, കണ്ട് മനസ്സിലാക്കുക. അപ്പം ഇതിൻ്റെ ഇവിടെ ഓൾറെഡി ഒരു MPPT ഇൻസൈഡ് ഒരു ഈ പാനലിനകത്തുണ്ട്. അതിൻ്റെ PV അതായത് സോളാർ കേബിൾ ഞാൻ ഡിസ്കണക്ട് ചെയ്തിട്ടാണ് ഒരു MCB വെച്ച് ഇങ്ങോട്ട് നമ്മുടെ യൂട്ടി ഗാമയിലോട്ട് എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ബ്രേക്കർ ഒന്ന് ഓൺ ചെയ്യാം. ബ്രേക്കർ ഓൺ ചെയ്തു. ബ്രേക്കർ ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗ്രീൻ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ സോളാറിൽ കൂടെ ആണ് ഇത് ഓടുന്നത്. അതേപോലെ ഇവിടെ ഞാൻ ലോഡ് ടെസ്റ്റിങ്ങിന് വേണ്ടി ഇവിടെ കുറേ ബൾബ് കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ആദ്യത്തെ 1 2 3 4 5 6 6 ബൾബ് എന്ന് പറയുന്നത് 100 വാട്ടിൻ്റെ ബൾബാണ് ഞാനിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇത് ഓരോരോ ബൾബിന് ഓരോരോ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വിച്ചസ് ഉണ്ട്. ഇതിപ്പം സോളാർ മോഡിലാണ് കിടക്കുന്നത്.
അതേപോലെ ആംബിയർ ഞാനിപ്പം ഇതിപ്പം സോളാർ ഓൺ ചെയ്തപ്പം ബാറ്ററി ചാർജിങ്ങിനുണ്ട് പോകുന്ന ആംബിയറാണ് ഈ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ സോളാർ പാനൽ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ സോളാർ പാനലും ഗ്രിഡും ഓഫ് ചെയ്തതിന് മാത്രമേ നമ്മൾ ലോഡ് ടെസ്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എക്സാമ്പിൾ, ഇവിടെ 1, 2, 3, 4, 5, 6 ബൾബുണ്ട്. അതായത് 6 സ്വിച്ച് ഇടുമ്പോൾ നമുക്ക് 600 വാട്ട്സ് കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ 3 ബൾബ് 60 ഉണ്ട്. അപ്പോൾ 6, 3, 18 180 വാട്ട്സ് ബൾബ് നമുക്ക് സെറ്റാക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് ഇവിടെ 40 ഉണ്ട് 60 ഉണ്ട്. ഇത് എൻ്റെ കയ്യിൽ ഇപ്പോൾ 2 ബൾബാണുള്ളത്. അതായത് 1 60 ഉണ്ട് 1 40 ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറിയും കയറി ഇടാം. തൽക്കാലം നമുക്ക് ഇങ്ങോട്ട് പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് തൽക്കാലം 40 ഇട്ട് കൂട്ടാം. 40 വാട്ട്സ് ഇട്ട് കൂട്ടി കഴിയുമ്പോൾ ഏകദേശം എത്ര വരും? 820 വാട്ട്സ് നമുക്ക് കിട്ടും. ഓക്കെ, 820 വാട്ട്സ് നമുക്ക് ഈ ഒരു കണ്ടീഷൻ ഇത്രയും ബൾബ് ഉപയോഗിച്ചാൽ കിട്ടും. അടുത്തൊരു കണക്കെന്ന് പറയുമ്പം 600 + 180 + ഇത് 60 വാട്ടിൻ്റെ ബൾബാണ്. ഇത് നമുക്ക് ഊരി മാറ്റി ഇടാം. അപ്പോൾ 60 വാട്ടിൻ്റെ ബൾബ് ഞാനിവിടെ കൊടുക്കാൻ പോവാണ്. അപ്പോൾ 60 വാട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 840 വരും. 840 വാട്ട്. ഓക്കെ, 840 വാട്ട് കിട്ടും. അപ്പോൾ ഇത് ഈ 820 ലോഡും 840 ലോഡും നമുക്ക് നേരെ ഈ ഒരു ഗാമ പ്ലസിനകത്ത് കണക്ട് ചെയ്ത് നോക്കാം. ഇതിനകത്ത് മാക്സിമം എത്ര ലോഡ് അച്ചീവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പം ഇതിൻ്റെയൊക്കെ വാട്ട്സും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എനർജി മീറ്ററും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വരുംകാല വീഡിയോകളിൽ ഇതെല്ലാം പറ്റി എല്ലാ ഇൻവെർട്ടേഴ്സിനെ പറ്റി ഫുൾ മാക്സിമം ലോഡ് എത്ര ഒക്കെ എടുക്കും എന്നുള്ള എല്ലാം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു സെറ്റപ്പൊക്കെ സെറ്റാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്, 100 വാട്ടിൻ്റെ ബൾബ് ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോളാർ പാനൽ ഓഫ് ചെയ്തിട്ടുണ്ട്. സോളാർ പാനൽ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ വാട്ട്സ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഏകദേശം 10% ഇൻവെർട്ടറിൽ നിന്ന് കറണ്ട് കൺസ്യൂം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 10%. അതേപോലെ ആംബിയർ മീറ്റർ നോക്കിക്കഴിഞ്ഞാൽ 8 ആംബിയർ DC ബാറ്ററിയിൽ നിന്ന് കൺസ്യൂം ആയിട്ടുണ്ട് ഈ ഒരു 100 വാട്ട് ബൾബ് കത്തിക്കാൻ വേണ്ടി. ഇനി സെക്കൻഡ് നമുക്ക് നോക്കാം. ഇപ്പോൾ 200 വാട്ട്സ് ലോഡ് ചെയ്തിട്ടുണ്ട്. ഇൻവെർട്ടർ 20% കാണിക്കുന്നുണ്ട്. ബാറ്ററിയിൽ നിന്ന് എടുക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് 16 ആംബിയർ ആണ് എടുക്കുന്നത്. അടുത്തത് 300, 400, 500 വാട്ട്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 500 വാട്ട്സ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം നമുക്ക് 51% ലോഡ് ഇൻവെർട്ടറിൽ നിന്ന് സെറ്റാകുന്നുണ്ട്. 42 ആംബിയർ ബാറ്ററിയിൽ നിന്ന് കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത് നമുക്ക് 600 വാട്ട്സ് കൊടുക്കുക. 660 വാട്ട്സ് കൊടുത്ത് 720 വാട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 720 വാട്ട്സ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം 87% കൺസ്യൂം ആകുന്നുണ്ട്. 63 ആംബിയർ ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട്, ഏത് ബാറ്ററിയിൽ നിന്ന് കൺസ്യൂം ആകുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്കിനി ഫുൾ ലോഡ് കൊടുക്കാം. ഫുൾ ലോഡെന്ന് പറയുമ്പോൾ ഏകദേശം 820 വാട്ട്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. 820 വാട്ട്സ് സി, ഇത്രയും ബൾബ് 820 വാട്ട്സ് ആയിട്ടുണ്ട്. 820 വാട്ട്സ് കൊടുത്തപ്പം നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് 100% കാണിക്കുന്നുണ്ട്. സി, 100% ലോഡ് എടുത്തിട്ടുണ്ട്. അപ്പം ബാറ്ററിയിൽ നിന്ന് കൺസ്യൂം ആകുന്ന 72 ആംബിയർ ആണ്, കണ്ടോ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നാണ് ഞാനിപ്പോൾ ഇതെന്ന് വെച്ചാൽ ഫുൾ ലോഡ് ടെസ്റ്റാണ്. ഓക്കെ, ഇതിപ്പോൾ 100% ലോഡ് റീച്ച് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനകത്ത് ബൾബ് ഒന്ന് മാറിയിടാം. നമുക്കിതിനകത്തെ ഈ 40 വാട്ടിൻ്റെ ബൾബ് നൈസായിട്ട് അങ്ങ് മാറാം. 40 വാട്ടിൻ്റെ ബൾബ് ഞാൻ ഊരിയിട്ട് 60 വാട്ടിൻ്റെ ബൾബ് ഇടാൻ പോവാണ്. 60 വാട്ടിൻ്റെ ബൾബ് ഇട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻവെർട്ടർ BPP സൗണ്ട് അടിക്കുന്നുണ്ട്. സി, ഏകദേശം 102% ആയിട്ടുണ്ട് ഓവർലോഡ്. BPP സൗണ്ട് കാണിക്കുന്നുണ്ട്. 73 ആംബിയർ കൺസ്യൂം ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം ഫുൾ ലോഡാണ്. ഇപ്പം നമ്മൾ ഇൻജക്റ്റ് ചെയ്തേക്കുന്നത് 840 വാട്ട്സ് ആണ് നമ്മളിപ്പോൾ കൊടുത്തേക്കുന്നത്. 840 വാട്ട്സ്. ഓക്കെ, 850 ഫുൾ ലോഡിൽ ഒന്നുകൂടെ കൊടുക്കുവാണ്. ഇതാണ് ഫ്രണ്ട്സ് ഇതിൻ്റെ ഒരു ലോഡ് ടെസ്റ്റ്. ഓക്കെ, അപ്പം ഇതാണ് ഗാമ പ്ലസിൻ്റെ ഓവറോൾ സ്ട്രക്ചറിൽ. ഇതിനകത്ത് മാക്സിമം എൻ്റെ അഭിപ്രായത്തിൽ ഒരു 830 വാട്ട്സ് വരെ മാക്സിമം ലോഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, കാരണം വെച്ചാൽ ഇതിൻ്റെ പവർ ഫാക്ടറുമായിട്ട് അതിന് കുറേ കാൽക്കുലേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് വരും വീഡിയോകളിലെല്ലാം ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് UTL ഈ ഒരു ഇൻവെർട്ടർ ഫസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം. ജസ്റ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 100 വാട്ടിൻ്റെ ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓരോരോ പാരാമീറ്റേഴ്സ് ഇങ്ങനെ ഓട്ടോ സ്ക്രോളിംഗ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം പെട്ടെന്ന്. ഇപ്പം 17 വോൾട്ട് പാനലിൽ നിന്ന് വരുന്നുണ്ട്. 7.5 ആംബിയർ പാനലിൽ നിന്ന് വരുന്നുണ്ട്. ഇന്നത്തെ യൂണിറ്റ് 0.5 യൂണിറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ സ്മാർട്ട് മോഡിലാണ് കിടക്കുന്നത്. ഇപ്പോൾ ബാറ്ററിയുടെ വോൾട്ടേജ് 6 ആണ്. ആംബിയർ ഇപ്പം ലോഡ് എടുക്കുന്നത് 1 ആംബിയർ. 219 വോൾട്ടേജ് ഉണ്ട്. 50 ഫ്രീക്വൻസി ഉണ്ട്. 10% ലോഡ് എടുക്കുന്നുണ്ട്. അപ്പം പാനലിൽ നിന്ന് വരുന്ന വോൾട്ടേജ് ഇങ്ങനെ ഇത് കണ്ടിന്യൂസ് ഇങ്ങനെ സ്ക്രോളിങ് ഓട്ടോമാറ്റിക് ആയിക്കൊണ്ടിരിക്കും.
ഇനി ഇതിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഈ ഡിസ്പ്ലേയിലാണെന്നുണ്ടെങ്കിൽ മൊത്തം 6 കളറാണുള്ളത്. എക്സാമ്പിൾ ഞാനിപ്പോൾ പറയാം. ഈ കളർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഓറഞ്ച് കളറാണ്. ഈ ലൈറ്റ് ഓറഞ്ച് കളറിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാറിൽ നിന്ന് പവറില്ല, KSEB നിന്ന് മാത്രമേ ഉള്ളൂ സപ്ലൈ. അപ്പോൾ ആ സപ്ലൈ ബാറ്ററി ചാർജിങ്ങിന് വേണ്ടിയും പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കളറാണ് ഈ കാണുന്ന ലൈറ്റ് ഓറഞ്ച്. ഓക്കെ, ഇനി നമുക്ക് സോളാർ ബ്രേക്കർ കൂടെ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം. സോളാർ ബ്രേക്കർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഓറഞ്ച് കളർ വരും. ഈ ലൈറ്റ് ഓറഞ്ച് മാറി ഓറഞ്ച് കളർ വരും. ജസ്റ്റ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സി, ഓറഞ്ച് കളർ കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് മെയിൻ സപ്ലൈ ഓഫ് ചെയ്യാം. മെയിൻ സപ്ലൈ KSEB മെയിൻ സപ്ലൈ ഓഫ് ചെയ്യുമ്പോൾ ഗ്രീൻ കളർ കിട്ടും. ഗ്രീൻ കളർ കിട്ടുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം, ഇത് സോളാറിൽ കൂടെയാണ് ഓടുന്നത്. പിന്നെ അതേപോലെ ഇതിനകത്ത് റെഡ് കളർ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് കുറേ കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമായിട്ട് ബേസ് ചെയ്താണ് ആ കളർ ചേഞ്ചസും കാര്യങ്ങളൊക്കെ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് മോഡുകളുണ്ട്. ഈ മോഡുകളെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിപ്പം IT മോഡുണ്ട്. IT മോഡെന്ന് പറയുമ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനൊക്കെ വെക്കുമ്പം നമുക്ക് സാധാരണ UPSന് പകരം നമുക്ക് ഈ ഇൻവെർട്ടർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടോപ്പ് ബട്ടൺ നമ്മൾ 3 തവണ മുകളിലോട്ട് പ്രസ് ചെയ്യണം. 3 തവണ പെട്ടെന്ന് പ്രസ് ചെയ്യുമ്പോൾ അത് എനേബിൾ ആവും. അപ്പോൾ ഈ LED ഇൻഡിക്കേറ്റും ചെയ്യും. എക്സാമ്പിൾ ഉണ്ടോ, ഇതിപ്പോൾ UPS മോഡിലായിട്ടുണ്ട്. ഇനി നമ്മുടെ KSEB സപ്ലൈ ജസ്റ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു കട്ട് ഓഫ് ചേഞ്ച് ഓവർ ഇൻ്ററപ്റ്റ് ഇഷ്യൂസ് ഈ IT മോഡിൽ വരത്തില്ല. ഓക്കെ, ഞാനിപ്പോൾ നോർമലി ചെയ്യാൻ പോവാണ്. 3 തവണ നമ്മൾ റിലീസ് ചെയ്യുക. ഓക്കെ, ഇനി അതിനുശേഷം ഇതിനകത്ത് ബാറ്ററി സെലക്ഷൻ എന്ന് പറയുന്നത് SMF ഉണ്ട്, ട്യൂബുലാറും ഉണ്ട്. ഇപ്പോൾ ട്യൂബുലാർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. അത് നമുക്കിഷ്ടമുള്ള റിക്വയർമെൻ്റ് ആണ്. പിന്നെ അതേപോലെ അടുത്ത ഒരു കാര്യം ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജിങ് ആണ്. ഈ ചാർജിങ് ചെയ്യുമ്പം നിങ്ങൾക്ക് മെയിനായിട്ട് ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പം ഈ ബാറ്ററി ചാർജ് ആവുന്നത് മെയിൻസീന്നാണ്. മെയിൻസീന്ന് ചാർജ് ചെയ്യുമ്പം ബാറ്ററിയിൽ നിന്ന് എടുക്കുന്ന കൺസെപ്ഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം 9-10 ആമ്പിയർ ആണ് എടുക്കുന്നത്. ഏകദേശം 9 ആമ്പിയർ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നോർമൽ ചാർജിങ് ആണ്. ഓക്കെ, നോർമൽ ചാർജ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 9 ആമ്പിയറിലായിരിക്കും ചാർജിങ് നടക്കുന്നത്. ഇനി നമുക്കിന്ന് ബൂസ്റ്റ് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് 3 വട്ടം ഒന്ന് പ്രസ് ചെയ്യണം. അപ്പം ബൂസ്റ്റ് ചാർജ് എന്ന് പറയുമ്പോൾ ഇത് 9 ആമ്പിയറിലാണ് ഇപ്പം സാധാരണ നോർമൽ ഇൻവെർട്ടർ ചാർജ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. 10 ആമ്പിയർ, 9 ആമ്പിയർ. ഇനി നമുക്ക് ബൂസ്റ്റ് ചാർജ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആമ്പിയറിനെ കൂട്ടണം. അങ്ങനെ പെട്ടെന്ന് ഇപ്പം കറണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻ്റ്ലി പോയിക്കൊണ്ടിരിക്കുന്ന വീട്ടിലെ ആൾക്കാർക്ക് ഈ ബൂസ്റ്റ് ചാർജ് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഇൻ്ററപ്റ്റ് ഇഷ്യൂസ് ക്ലിയർ ആവും, ബാറ്ററി പെട്ടെന്ന് ചാർജും കയറും. ഓക്കെ, അതിനായിട്ട് നമ്മൾ ഇവിടെ 3 തവണ പെട്ടെന്ന് പ്രസ് ചെയ്യണം. 1, 2, 3. അപ്പോൾ നിങ്ങൾ ആമ്പിയറൂടെ ചെക്ക് ചെയ്തു. ബൂസ്റ്റ് ചാർജിങ്ങിൻ്റെ ആമ്പിയർ നേരത്തെ 10 എന്നുള്ളത് ഇപ്പോൾ ഏകദേശം 15 ആയിട്ടുണ്ട്. അതായത് 5 ആമ്പിയർ എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇതൊരു ഫെസിലിറ്റീസ് ആണ് ഈ ഒരു ഇൻവെർട്ടറിൻ്റെ. ഇനി നമുക്കത് ഡിസേബിൾ ചെയ്യാം. ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അതേപോലെ ഇവിടെ ഒരു DG മോഡുണ്ട്. DG മോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീസൽ ജനറേറ്ററിൻ്റെ മോഡാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ കേരളത്തിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ നോർത്ത് ഇന്ത്യൻ ഏരിയയിലൊക്കെയാണ് ഡീസൽ ജനറേറ്ററൊക്കെ വെച്ച് ഇത് സെറ്റാക്കുന്നത്. ഇതിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് ആ ഓപ്ഷൻ എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതും നമ്മൾ 3 തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനേബിൾ ആവും. ഓക്കെ, ഇതിപ്പോൾ KSEB കട്ട് ചെയ്തു, കട്ടായിട്ടുണ്ട്. ഇപ്പോൾ DG മോഡിലാണ്. ഡീസൽ ജനറേറ്റർ കണക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വർക്കാവും. ഇപ്പോൾ ഞാൻ നോർമലി ചെയ്യുവാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ DG മോഡിൽ കിടക്കുന്നുണ്ട്. ഡീസൽ ജനറേറ്റർ മോഡിൽ കിടക്കുന്നതുകൊണ്ടാണ് ഗ്രിഡ് ചാർജിങ് കട്ടായത്. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ ആമ്പിയർ കാണിക്കാത്തത്. ഇനി ഞാൻ നോർമലി ചെയ്യാൻ പോവാണ്. നോർമലി ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പതുക്കെ ആമ്പിയർ KSEB നിന്ന് എടുക്കും. ഇതെന്ന് പറയുന്നത് കുറേച്ചെ കുറച്ച് ആണ് ഇതിൻ്റെ ആമ്പിയർ കയറ്റി വിടുന്നത്, മനസ്സിലായോ? അല്ലാതെ പെട്ടെന്ന് ഒരു സ്വിച്ചിങ് അല്ല ഇതിനകത്ത് പോകുന്നത്. ഇപ്പോൾ കണ്ടോ, ആമ്പിയർ സ്ലോലി സ്ലോലി ആണ് കയറുന്നത്. ഇതിപ്പം നോർമൽ ചാർജിങ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബെറ്റർ ഫങ്ഷനിങ് എന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം നല്ലൊരു സെറ്റപ്പാണ്. കമ്പയർ വിത്ത് അതേഴ്സ് ഇൻവെർട്ടറുമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഫെസിലിറ്റീസ് ഈ UTL Gamma ആണ് ബെറ്റർ. ഞാനതുകൊണ്ട് ഇതിനെ മാത്രമായിട്ട് പ്രൊമോട്ട് ചെയ്തല്ല, നല്ലതാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ലതാണെന്ന് തന്നെ പറയും. അതാണ് എൻ്റെ ചാനലിൻ്റെ ഒരു പ്രത്യേകത. അല്ല, നമ്മൾ ആരെയും പ്രത്യേകം എടുത്തുള്ള ഒരു പ്രൊമോഷനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിൻ്റെ സ്മാർട്ട് മോഡുകളെ പറ്റി ഒന്ന് പരിചയപ്പെടാം. അതായത് ജസ്റ്റ് ഒരു കാര്യം, എന്നാലും ഇത് ചുമ്മാ ഇവിടെ നോട്ടെ, നമുക്ക് ഇനി അടുത്തൊരു ടെസ്റ്റ് കൂടെ ഇനി വേണ്ടി ഇവിടെ നോട്ടെ സംഭവം. ഓക്കെ, ഇനി നമുക്ക് മെയിൻ സപ്ലൈ ഓഫ് ചെയ്യാം. മെയിൻ സപ്ലൈ ഓഫ് ചെയ്തിട്ട് സോളാറിൽ കൂടെയുള്ള ചാർജ് ചെയ്യാം. സോളാറിൻ്റെ ബ്രേക്കർ ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. സി, ഇപ്പോൾ സോളാർ പാനലിൽ നിന്ന് ഏകദേശം 8 ആമ്പിയറോളം ബാറ്ററിയിലോട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ചാർജിങ്ങിന് വേണ്ടി. അങ്ങനെ നമുക്ക് ഇതിനകത്ത് 3 മോഡുണ്ടെന്ന് ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചിട്ടുണ്ട്. സ്മാർട്ട് മോഡിലാണ് കിടക്കുന്നത്. നമുക്ക് ഇത് 3 മോഡാണുള്ളത്. ഒന്ന് സ്മാർട്ട് മോഡ്, ഒന്ന് PCU മോഡ്, ഒന്ന് ഹൈബ്രിഡ് മോഡ്. അപ്പോൾ ഈ 3 മോഡ് നമ്മൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ പോകണം. അതായത് ഈ ഒരു ബട്ടൺ,
എനേബിൾ ഡിസേബിൾ ബട്ടൺ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ഒരു 10 സെക്കൻഡ് പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം. എക്സാമ്പിൾ 1001, 1002, 1003, 1004, 1005, 1006, 1007, 1008, 1009, 1010. പ്രസ് ചെയ്ത് ഒരു 10 സെക്കൻഡ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഇതിനകത്ത് ഇപ്പോൾ 3 മോഡ് ആണ് ഹൈബ്രിഡ്, സ്മാർട്ട്, പി സി യു. ഇത് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം സ്മാർട്ട് വേണ്ടവർക്ക് സ്മാർട്ട്, പി സി യു വേണ്ടവർക്ക് പി സി യു. അപ്പോൾ ഈ എക്സാമ്പിൾ ഞാനിപ്പം ഒരു ഹൈബ്രിഡിനെ പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഹൈബ്രിഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സോളാർ പാനലും അതേപോലെ ഗ്രിഡ് ഓഫായിട്ടിരിക്കുന്ന സമയത്ത് ബാറ്ററിയിൽ നിന്നായിരിക്കും ഈ ഇൻവെർട്ടർ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അതേപോലെ സോളാർ പാനൽ ഓഫായിരിക്കുന്ന സമയത്ത് ഗ്രിഡ് ഓൺ ആണെന്നുണ്ടെങ്കിൽ ലോഡ് എടുക്കുന്നത് ഗ്രിഡ് വഴി തന്നെ ആയിരിക്കും, ചാർജിങ്ങും ഗ്രിഡ് വഴിയായിരിക്കും. ഇനി ഗ്രിഡ് ഓഫായിരിക്കുന്ന സമയത്ത് സോളാർ പാനലിനകത്ത് പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ, പകലാണെന്നുണ്ടെങ്കിൽ ചാർജിങ് സോളാർ വഴിയായിരിക്കും, അതേപോലെ ഇതിൻ്റെ ഔട്ട്പുട്ട് ലോഡ് എടുക്കുന്നത് സോളാർ പാനൽ പ്ലസ് ബാറ്ററിയുടെ പവർ വെച്ചായിരിക്കും. ഇതാണ് ഹൈബ്രിഡിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട്, സ്മാർട്ട് നമുക്കിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്മാർട്ടിനകത്തും ഈ പറഞ്ഞ പോലെ തന്നെ സംഭവങ്ങളാണ്. പിന്നെ അതിനകത്തുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ബാറ്ററി ഇപ്പം എന്ത് പറയണ്ടത്, സോളാർ പാനലിൽ നിന്നും ഇല്ല, സോളാർ പാനലിൽ നിന്ന് ഇപ്പോൾ പവർ ഇല്ലെന്ന് വെച്ചു. അപ്പം ബാറ്ററി ഡൗണായി ഒരു 11.2 വരെ ആയി കഴിയുമ്പോഴത്തേക്ക് ഇത് ഔട്ട്പുട്ട് ലോഡ് നേരെ ഗ്രിഡിൽ നിന്ന് എടുക്കാൻ തുടങ്ങും ചാർജിങ്. അതിനുശേഷം ഇത് ഏകദേശം 14.5 അല്ലെങ്കിൽ 13.7 ഒക്കെ ആ ഒരു റേഞ്ച് എത്തിക്കഴിയുമ്പോൾ ഇത് നേരെ കട്ട് ഓഫ് ആകുകയും ചെയ്യും. പിന്നെ അത് സോളാർ ആ സമയത്ത് നേരം വെളുത്ത് വരുവാണെന്നുണ്ടെങ്കിൽ അത് സോളാറിൽ കൂടെ ഓടും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്മാർട്ട് മോഡാണ് ബെറ്റർ. കാരണം ഏറ്റവും കൂടുതൽ നമുക്ക് പവർ കൺസപ്ഷനും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡ് സ്മാർട്ട് മോഡാണ്. ഓക്കെ, ഇനി പി സി യു മോഡിനെ പറ്റിയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാലേ നിങ്ങൾക്ക് അത് ഡീറ്റെയിൽസ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ഇത് ഞാൻ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പാട തലവേദനയാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ സെലക്ഷൻ മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ ഇപ്പോൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് സ്മാർട്ട് മോഡ് തന്നെയാണ്. ഓക്കെ, ഓക്കെ ഡൺ. ഇപ്പോൾ ഞാൻ സ്മാർട്ട് മോഡിലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് ഡെമോൺസ്ട്രേഷൻ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സിയാൻ്റെ ടിപ്സ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മുടെ ചാനലിൽ തന്നെ കൂടുതൽ ആൾക്കാരും കാണുന്നവരാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പം മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഇതിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസോ പുതിയ പുതിയ വീഡിയോസ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്ന നമ്മുടെ